അനന്തതയെ നോക്കി അന്തം വിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ മനോഭാവമാണ് ഓരോ സഞ്ചാരിക്കുമുള്ളത്. കണ്ട അനുഭവങ്ങളെക്കാളേറെ ഇനിയും കാണാനിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള വ്യഗ്രത, കണ്ട അനുഭവങ്ങൾ തനിക്ക് നൽകിയ ഓർമ്മക്കുറിപ്പടികൾ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിലൂടെ. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാനുഭവങ്ങളിലേക്ക് വീണ്ടും. ഈ യൂറോപ്പിൻ്റെ യാത്രയിൽ അന്ന് പിന്നെ റോം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് പോയത്? റോമിൽ നിന്ന് ശരിക്കും പോയത് പോംബെ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. പോംബെ എന്ന് പറയുന്നത് ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ എന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പോംബെ ഒരു കാലത്ത് അതീവ ഔന്നത്യത്തിൽ, ജീവിത സൗകര്യങ്ങളിൽ, സാംസ്കാരികമായ ഒരു ഒരു ഗരിമയിൽ നിലനിന്നിരുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണം ഒറ്റ രാത്രി കൊണ്ട് അസ്തമിച്ചു പോയി. അതെന്തായിരുന്നു ആ ചരിത്ര സംഭവം? വെസൂവിയസ് എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ സമീപത്തായിരുന്നു ഈ പോംബെ നഗരം. നേപ്പിൾസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, നാപ്പോളി അല്ലെങ്കിൽ നേപ്പിൾസ് എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ഇറ്റലിയുടെ തെക്ക് ഭാഗത്തെ നഗരമാണ്. ഈ നഗരത്തിൽ നിന്ന് 10-20 കിലോമീറ്റർ ദൂരെയാണ് ഈ പോംബെ നഗരം. ഈ പോംബെ ഒരു പുരാതന നഗരമായിരുന്നു. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ക്രിസ്തുവിന് മുൻപും അതിനുശേഷവും AD 70 വരെയൊക്കെ സജീവമായ ഒരു ട്രേഡിംഗ് സിറ്റിയായിരുന്നു അത്. അതായത് ധാരാളം കടൽ തീരത്താണ് എന്നതുകൊണ്ട് തന്നെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ വാണിജ്യത്തിൻ്റെ ഒരു സുപ്രധാന കേന്ദ്രം. അടിമകളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഒരു ചന്ത. ചന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ തരുന്ന ചന്തയല്ല, വലിയൊരു വിശാലമായ, അത് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിംഗ്, അല്ലാതെ ഈ ഗ്രാമങ്ങൾ തമ്മിലുള്ള ട്രേഡിംഗ് അല്ല. അപ്പോൾ അവരുടെ കെട്ടിടങ്ങളും ഒക്കെ ഇന്നും അവശേഷിക്കുന്നുണ്ട് അവിടെ. അത് കാണുമ്പോൾ അറിയാം അതിഗംഭീരമായ ഒരു സംസ്കാരം അവിടെ നിലനിന്നിരുന്നതെന്ന്. അതായത് റോമൻ ഫോറത്തിൽ നമ്മളെങ്ങനെ കാണുന്നു, റോമിലെ കൊളോസിയം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളിൽ നമ്മൾ കാണുന്ന ശില്പവേലകളും കൊത്തുപണികളും അല്ലെങ്കിൽ ആ കെട്ടിട നിർമ്മാണത്തിൻ്റെ ശൈലികളും ഒക്കെ അതേ രൂപത്തിൽ തന്നെ മറ്റൊരു പ്രദേശത്ത് പുനഃസൃഷ്ടിച്ചതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പോംബെ. അവിടെ സമ്പന്നരായ ധാരാളം പ്രഭുക്കന്മാർ ഈ നഗരത്തിൽ വസിച്ചിരുന്നു. അവരൊക്കെയാണ് ഈ ട്രേഡിന് നേതൃത്വം കൊടുത്തിരുന്നത്. പണ്ഡിതന്മാരായ ആളുകളുണ്ടായിരുന്നു. ഈ പ്രഭുക്കന്മാരുടെ അടിമകളുണ്ടായിരുന്നു. ഈ അടിമകൾ എന്ന് പറയുന്നവർ അക്കാലത്ത് അധ്യാപകരായിരുന്നു. അതായത് കുട്ടികളെ പഠിപ്പിക്കലായിരുന്നു അടിമകളുടെ ഒരു ജോലി, മനസ്സിലായില്ലേ? ഈ അടിമകൾക്ക് അന്ന് കൊടുത്തിരുന്ന ചില സവിശേഷമായ സൗജന്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ അധ്യാപകരായിരുന്നു എന്ന് പറഞ്ഞു. രണ്ട്, ഇവർ ജോലി ചെയ്ത് പണമുണ്ടാക്കിയാൽ ആ പണം കൊടുത്ത് അവർക്ക് സ്വതന്ത്രരാകാൻ പറ്റുമായിരുന്നു അന്ന്. ഇത്ര അവൻ്റെ വില അവൻ കൊടുത്താൽ മതി. ആ ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടും, ആ ശമ്പളം കൊടുത്ത് നിങ്ങൾക്ക് ഫ്രീ ആകാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു കൾച്ചർ. അതുപോലെ മല്ലയുദ്ധം നടന്നിരുന്നു അവിടെ. അവിടെ അതിനുള്ള അരീനയും ഈ പറഞ്ഞ എന്താണ് കൊളോസിയം പോലത്തെ വലിയ സ്റ്റേഡിയങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളുമുള്ള വലിയ നടുമുറ്റവും നാലുകെട്ടും ഒക്കെ ആയിട്ടുള്ള വീടുകൾ, ബംഗ്ലാവുകൾ, നമ്മുടെ നാട് നാലുകെട്ട് പോലെ തന്നെ, നാലുകെട്ടുകൾ, എട്ട് കെട്ടുകളുള്ള ബംഗ്ലാവുകൾ, വലിയ കളിസ്ഥലങ്ങൾ, ദേവാലയങ്ങൾ, ഈ പറഞ്ഞ ബലിയർപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ. അപ്പം ഏതാണ്ട് BC-യും AD-യും സംഗമിക്കുന്ന ആ കാലഘട്ടം വരെ പ്രതാപത്തോടെ നിന്ന ഒരു നഗരം. ഒരു രാത്രിയിൽ ഈ വെസൂവിയസ് അഗ്നി പർവ്വതം ഇവർക്ക് ഈ ഗ്രാമത്തിൽ നിന്നാണ് കാണാം. ഒരു 1-2-3 കിലോമീറ്റർ അകലെയാണ്. അതിങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. അപ്പോൾ എപ്പോഴും സംഭവിക്കുക, ഈ കടൽക്കാറ്റുള്ളത് കൊണ്ട് വെസൂവിയസ് അഗ്നിപർവ്വതം പലപ്പോഴും തീ തുപ്പും. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ആ കാലഘട്ടത്തിനടുത്തൊന്നും അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇടയ്ക്ക് തീയും പുകയൊക്കെ വരും. ഈ പുക കടൽക്കാറ്റ് അതിനെ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകും. ഈ ഗ്രാമം സുരക്ഷിതമായിരുന്നു. എന്നാൽ ഒരു രാത്രിയിൽ, നിർഭാഗ്യകരമായ ഒരു ദുരന്ത രാത്രിയിൽ, ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു എന്നല്ല, ഇത് പുക തുപ്പി. പുകയും ചാരവും എല്ലാം കൂടെ ചേർന്ന വിഷവാതകങ്ങളാണ് ശരിക്കും പറഞ്ഞ ഇതിനകത്ത് പുറത്തു വന്നത്. ഇവരുടെ ദൗർഭാഗ്യം കൊണ്ട് ഈ വിഷവാതകത്തിൻ്റെ ഈ പുകയുണ്ടല്ലോ, ഇത് ഈ പോംബെ നഗരത്തിൻ്റെ ദിശയിലേക്ക് കാറ്റടിച്ചു കൊണ്ടുവന്നു. ആ രാത്രിയിൽ ആ ഉറങ്ങിക്കിടന്ന മനുഷ്യർ ഈ വിഷവാതകം ശ്വസിച്ച് മരിച്ചു. ആ നഗരത്തിലുള്ള സർവ്വ മനുഷ്യരും ഉറക്കത്തിൽ. തീർന്നില്ല ഇത്, പുറംലോകം അറിഞ്ഞില്ല, മരിച്ചു എന്നുള്ളത് അറിഞ്ഞില്ല. പിറ്റേന്ന്
വീണ്ടും അഗ്നിപർവ്വതം പൊട്ടി. പൊട്ടിത്തെറിഞ്ഞ് ഇത്തവണ ആ ചാരമാണ് പുറത്തേക്ക് വന്നത്, ആഷ്, വോൾക്കാനിക് ആഷ് എന്ന് പറയും. ഇത് പുറത്തേക്ക് വന്ന് ഇതേ ദിശയിലേക്ക് വന്ന് ഈ നഗരത്തിന് മേൽ വന്നങ്ങ് മൂടി. ഏതാണ്ട് ഒരാൾ രണ്ടാൾ പൊക്കത്തിൽ ഈ നഗരത്തെ ആകെ മൂടിക്കൊണ്ട് ഈ ചാരം വന്ന് വീണു. അപ്പോൾ ഈ മരിച്ച മനുഷ്യരുടെ മേലെ ഏതാനും മണിക്കൂറുകൾക്കകം ചാരം വന്ന് വീഴും. ഈ ഇതോടെ ലോകത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഈ നഗരം അപ്രത്യക്ഷമായി, ഒരു കരിമ്പടം ഇട്ട് മൂടിയതുപോലെ ആയിപ്പോയി. പിന്നെ ആ പ്രദേശത്തേക്ക് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. നൂറ്റാണ്ടുകളോളം പിന്നെ ഈ ചാരത്തിനടിയിൽ, ഈ ചാരം നൂറ്റാണ്ടുകൾ കൊണ്ട് കട്ടയായി, സെറ്റായി, സിമെൻ്റ് കട്ടയാവുന്നത് പോലെ സോളിഡായി, കരിങ്കല്ല് പോലെയായി, കരിങ്കല്ല് പോലെയായി. പിന്നീട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു പര്യവേഷകനാണ് ഇവിടെ ഒരു നഗരമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൻ്റെ പല വ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിലാക്കി, ഇത് പര്യവേഷണം നടത്തി, ഇവിടെ ഒരു നഗരം ഈ വോൾക്കാനിക് ആഷിനടിയിൽ മറഞ്ഞു കിടപ്പുണ്ടെന്ന് കണ്ടെത്തുന്നത്. അത് ചരിത്രപ്രസിദ്ധമായ പഴയ പോംബെയാണെന്ന് കണ്ടെത്തുന്നത്. അവിടെ രസകരമെന്നറിയോ, ഈ മനുഷ്യരൊക്കെ മരിച്ചു കിടക്കുന്നുണ്ട്, ഇവരുടെ മുകളിൽ ചാരം വന്ന് മൂടുകയാണ് ചെയ്തത്, ചാരം സെറ്റായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ ചാരത്തിനകത്ത്, സെറ്റായ ചാരത്തിനകത്ത് മരിച്ചു കിടന്ന ആളുകളുടെ ശരീരവും ഉണ്ടായിരുന്നു. ആ ശരീരത്തിലെ മാംസമെല്ലാം അഴുകിപ്പോയിരുന്നു. അവശേഷിക്കുന്ന അസ്ഥി തലയോട്ടിയൊക്കെ പോലുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു, ബാക്കി മാംസം ഇരുന്ന ഭാഗം മുഴുവൻ അഴുകിപ്പോയിട്ട് അവിടെ ഒരു ദ്വാരം അവശേഷിച്ചു. ഈ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പര്യവേഷകർ എന്ത് ചെയ്തു? ഇതിനുള്ളിലേക്ക് ഈ ജിപ്സം അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉരുക്കി അല്ലെങ്കിൽ കലക്കി ഒഴിച്ചു. രണ്ടു ദിവസം കഴിഞ്ഞ് ഈ ചാരത്തിൻ്റെ കവചം പൊട്ടിച്ചെടുക്കുമ്പോൾ, അന്ന് എങ്ങനെയാണോ ആ മനുഷ്യൻ മരിച്ചു കിടന്നത് അതേ രൂപത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലുള്ള ഒരു രൂപം കിട്ടി. അങ്ങനെ പൊട്ടിച്ചെടുത്ത നൂറുകണക്കിന് രൂപങ്ങൾ അവിടെയുണ്ട്. അന്നത്തെ മനുഷ്യൻ എങ്ങനെ അവിടെ ആ ദിവസം 2000 കൊല്ലം മരിച്ചോ എന്ന് നമുക്ക് നേരിട്ട് കാണാം. കൊച്ചു കുഞ്ഞിനെ മാറോടടക്കി പിടിച്ച് മുലയൂട്ടിക്കൊണ്ട് മരിച്ചു കിടക്കുന്ന അമ്മ, മനസ്സിലായില്ലേ? വിറങ്ങലിച്ച് ആ വിഷവാതകം ശ്വസിച്ച് ശ്വസിക്കാൻ കഷ്ടപ്പെട്ട് കിടക്കുന്ന ചില രൂപങ്ങൾ, കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ അടർന്നു വീണ് തലയിൽ വീണ് മരിച്ച ആളുകൾ, ഇങ്ങനെ ഗർഭിണിയായ ഒരു സ്ത്രീ, പ്രസവമടുത്ത, അതിതൊക്കെ ഡീറ്റെയിൽസോടെ എഴുതി വെച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞരാണല്ലോ ഇത് പിന്നെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ്, എത്ര മാസം ഗർഭിണിയാണെന്ന് വരെ, അങ്ങനെയുള്ള ആ ബോംബെ നഗരത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഓരോ വ്യക്തിയും അവരുടെ പ്രൊഫഷനും വരെ, അതായത് ഒരാളുടെ ശവത്തിന് സമീപത്ത് നിന്ന് പല രാജ്യങ്ങളുടെ നാണയങ്ങളാണ് കിട്ടിയത്. അയാളൊരു ബാങ്കർ ആയിരുന്നു എന്നോ മണി എക്സ്ചേഞ്ച് നടത്തിയിരുന്ന ആളോ ആയിരുന്നു എന്നാണ് ഇവർ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഇങ്ങനെ അവിടെ ലഭ്യമായ ഈ പറഞ്ഞ അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ മനുഷ്യർ എന്ത് തൊഴിലാണ് ചെയ്തിരുന്നതെന്നും സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, ആ അത്ര സാമ്പത്തിക സ്ഥിതിയുള്ള ആളുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടായിരുന്നെന്നും അതിലെ വസ്ത്രധാരണത്തിൽ നിന്ന് അതിലെ അടിമകളാരെ ഉടമകളാരെ എന്നും ആ അടിമകൾ എന്തൊക്കെ തൊഴിലാണ് അവിടെ ചെയ്തിരുന്നതെന്നൊക്കെ ചരിത്രത്തിൻ്റെ 2000 കൊല്ലം മുമ്പത്തെ ഒരു വായനയിലേക്ക്, പുനർവായനയിലേക്ക് വാതിൽ തുറന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. അതൊരു അത്ഭുത ലോകമാണ്. ഈ ബോംബെ എന്ന് പറയുന്ന നഗരത്തിലൂടെ നമ്മൾ 2-3 മണിക്കൂർ നടക്കണം. ഈ നടക്കുന്ന ഓരോ നിമിഷവും വെറുതെ വേണേൽ നമുക്കങ്ങ് നടക്കാം. പക്ഷേ ഈ 2000 കൊല്ലം മുമ്പത്തെ കാലത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട്, നിങ്ങൾ ആ കിടക്കുന്ന മനുഷ്യരൊക്കെ നടന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട്, ഈ മരിച്ചു കിടക്കുന്നവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ അവരുടെ വ്യയങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒന്ന് സഞ്ചരിച്ചാൽ ചില തെരുവുകളിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. അവിടെ ചില സ്ട്രീറ്റുകളിലെ ചില കെട്ടിടങ്ങളുടെ ചുവരുകളിലെ ചിത്രങ്ങൾ, അത് ഗണികാഗ്രഹങ്ങളായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രതിചിത്രങ്ങളാണ് ഭിത്തിയിലാകെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കെട്ടിടവും, അതുപോലെ തന്നെ അവിടുത്തെ വാട്ടർ സപ്ലൈ സ്കീം, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണത്. അന്ന് 2000 വർഷം മുമ്പ് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഓ, പൊതു ടാപ്പുകളുണ്ടായിരുന്നു. അത് എങ്ങനെ ഒരു നഗരം ആസൂത്രിതമായിരുന്നു, എത്ര ആസൂത്രിതമായിരുന്നു, എത്ര ഗംഭീരമായി പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ നഗരത്തിൻ്റെ, ഈ തകർന്നുപോയ നഗരത്തിൻ്റെ 2000 കൊല്ലത്തിന് ഇപ്പുറമുള്ള അവശിഷ്ടങ്ങളിലൂടെ നടക്കുമ്പോൾ കാണുന്നത്. അതൊരു അനുഭവം തന്നെയായിരുന്നു.
പൊമ്പിലെ കാഴ്ചയൊരു ദുരന്തം തന്നെയാണല്ലേ. പക്ഷെ ചരിത്രപരമായി ഒരുപാട് പഠിക്കാനായിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. തീർച്ചയായിട്ടും കാലഘട്ടത്തെക്കുറിച്ച് പൊമ്പിയിൽ നിന്നുള്ള അടുത്ത യാത്ര എങ്ങോട്ടായിരുന്നു? അത് ഇറ്റലിയിൽ നിന്ന് ഇവിടെ പറയായിരുന്നു. ആ ഇറ്റലിയിൽ നിന്ന് പിന്നെ പൊമ്പിയിൽ നിന്ന് നേരെ റോമിൽ വന്നു. റോമിൽ നിന്ന് ഒരു രാത്രി തീവണ്ടിയിൽ ഞങ്ങൾ ദീർഘമായ ഒരു യാത്ര, ആ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പിറ്റേ ദിവസം ഏതാണ്ട് ഉച്ചവരെ യാത്ര ചെയ്ത് ഞങ്ങൾ പാരീസിലെത്തുന്നു. ഫ്രാൻസിലെ പാരീസ്. പാരീസ് മറ്റൊരു ലോകമാണ്, അറിയാമല്ലോ. അതെ അതെ അതെ, ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വപ്ന നഗരം, നഗരമാണ്, സുന്ദരന്മാരുടെ, സുന്ദരികളുടെ, സൗന്ദര്യത്തിൻ്റെ നഗരം, ഫാഷൻ്റെ നഗരം, ഫാഷൻ്റെ നഗരം, സിറ്റി ഓഫ് ലൈറ്റ്സ് എന്ന് വേണേൽ പറയാവുന്നത്. രാത്രികളില്ല, രാത്രികളിൽ അതെ അതെ, പാരീസ് എല്ലാം ഉണ്ട്. പാരീസിൽ എല്ലാത്തരം ജീവിതവും ഉണ്ട്. ക്രുദ്ധരായി നിങ്ങളെ നോക്കുന്ന ഭിക്ഷാടകരുണ്ട്, നിങ്ങളെ വശ്യമായി ആകർഷിക്കുന്ന സുന്ദരിമാരുണ്ട്, സൗമ്യമായി കടന്നു പോകുന്ന വഴിപോക്കരുണ്ട്. ഇതെല്ലാം ചേർന്നാണ് പാരീസ്. പാരീസ് കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു കേന്ദ്രം കൂടിയാണ്. അടുത്ത ലൂ മ്യൂസിയം, സീൻ നദിയുടെ തീരത്ത്, അത് പഴയ കൊട്ടാരക്കെട്ടുകളായിരുന്നു, അത് പിന്നീട് മ്യൂസിയമായി മാറി, ലൂ പാലസ് മ്യൂസിയമായി മാറുന്നു. അതിനകത്ത് മൊണാലിസ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രസിദ്ധങ്ങളായ ചിത്രങ്ങൾ, നമ്മൾ ചിത്രങ്ങളിൽ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് പുസ്തകങ്ങളിലും പത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള പല പ്രശസ്തമായ ചിത്രങ്ങളുടെയും ഒറിജിനൽ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോ നമ്മളവിടെ ഇരുന്നു. വേറൊരു അനുഭവമാണ്, അത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ പടത്തിലൊക്കെ കണ്ടിട്ട് അതെ, ഒറിജിനൽ കാണുമ്പോൾ നമ്മൾ അല്ല, നമ്മളത് കാണുന്നത് ആ ചിത്രം മാത്രമല്ല, ചിത്രം മാത്രം, അതിലൂടെ ആ വിഖ്യാത ചിത്രകാരൻ്റെ വിരൽസ്പർശത്തിൽ ഓടുന്ന കാഴ്ച നമുക്ക് കാണാം. അതിലൂടെ ബ്രഷിൻ്റെ നാരുകൾ ചലിക്കുന്നത് നമുക്ക് കാണാം സൂക്ഷിച്ചു നോക്കിയാൽ. അതിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചുളിഞ്ഞ നെറ്റിയുമായി ഇരിക്കുന്ന ആ കലാകാരൻ്റെ മുഖം നമുക്ക് കാണാം. അപ്പം നമ്മളൊരു കലാരൂപത്തെ അതിൻ്റെ ഒറിജിനൽ വർക്കിനെ കാണുമ്പോൾ ആ കാലഘട്ടവും ആ കലാകാരനും ആ ജീവിതവും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരും, മനസ്സ് വരെ നമ്മുടെ മനസ്സിൽ വരും. അതൊരു വല്ലാത്ത അനുഭവമാണ്. 2-3-4 മണിക്കൂർ ഞങ്ങൾ ഈ മ്യൂസിയത്തിനകത്ത് ചെലവഴിച്ചു. മൊണാലിസ നല്ല വലിപ്പത്തിലുള്ള ചിത്രമാണ്. അല്ല, മൊണാലിസ വളരെ ചെറിയൊരു ചിത്രമാണെന്നുള്ളതാണ് രസകരമായ കാര്യം. പലപ്പോഴും നമുക്ക് ചിത്രങ്ങൾ കാണുമ്പം അതെ, ഈ ഫോട്ടോ കണ്ട് നമ്മൾ പരിചയപ്പെട്ടതാണെങ്കിൽ ഒറിജിനൽ കാണുമ്പം യഥാർത്ഥ വലിപ്പം അപ്പോഴാണ് അറിയുന്നത്. ഒറിജിനൽ തീരെ ചെറുതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളുടെ ഒരു വീട്ടിലൊക്കെ വയ്ക്കുന്ന കാർന്നോമാരുടെ ഒരു പോർട്രേറ്റ് ഉണ്ടല്ലോ, പൂർവികരുടെ ഒക്കെ പടം നമ്മൾ വീട്ടിൽ വെക്കുമല്ലോ, ഏതാണ്ട് ആ സൈസേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ. അതായത് ഫോട്ടോഗ്രാഫി ഇല്ലാത്ത കാലത്ത് ഒരു കലാകാരൻ്റെ ഔന്നത്യമായി കണ്ടിരുന്നത് ജീവൻ തുടിക്കുന്ന അല്ലേ റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങുകളായിരുന്നു. പിന്നീട് ഈ ഫോട്ടോഗ്രാഫി വന്നതിന് ശേഷമാണ് ഈ റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങിൽ നിന്ന് ചെറിയൊരു സോക്ക് വന്നു, അതിലേക്കൊക്കെ തിരിഞ്ഞു പോയത്. അപ്പോൾ ആ ഫോട്ടോഗ്രാഫി ഇല്ലാത്ത കാലത്തും സർറിയലിസ്റ്റിക്കോ അല്ലാത്തതൊക്കെ ആയ ചിത്രങ്ങളെ അല്ലെങ്കിൽ ചിത്രരചന ശൈലികളെ പരിചയപ്പെടുത്തിയ ചിത്രകാരന്മാരും ഉണ്ടായിരുന്നു എന്നുകൂടെ ഓർക്കണം. പാരീസിലൂടെയുള്ള യാത്ര, പാരീസിലും ഞങ്ങൾ നടന്നു തന്നെയാണ് മുഴുവൻ കണ്ടത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, ഈ ലൂ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത്, കാരണം അതാണ് ഒരു ഹൃദയം പാരീസിൻ്റെ. അവിടെ വരെ ഒരു ടാക്സി വിളിച്ചു വന്നത് ഒഴിച്ചാൽ പിന്നെ ഞങ്ങൾ ടാക്സി വിളിച്ചിട്ടേ ഇല്ല. നടന്നു തന്നെയാണ് യാത്ര, കാഴ്ചകളിലെ അത്രമാത്രം. നിങ്ങൾക്ക് വേണേൽ ഒരാഴ്ച കാണാറുണ്ട് പാരീസ്. നോത്തർദാം കത്തീഡ്രൽ, നോത്തർദാം കത്തീഡ്രലിൻ്റെ ഒരു വലിപ്പത്തേക്കാൾ അതിൻ്റെ ശില്പഭംഗിയും, ഒപ്പം നോത്തർദാമിലെ കൂനൻ ഉൾപ്പെടെയുള്ള നോത്തർദാം നമ്മൾ മനസ്സിലിങ്ങനെ വരും, ഇതെല്ലാം അതിനകത്ത് സംഭവിച്ചതാണ്. അതിൻ്റെ മണിഗോപുരത്തിൽ നിന്നുള്ള രംഗങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മൾ വേറൊരു മണിഗോപുരമൊക്കെ സങ്കല്പിച്ചിട്ടുണ്ടല്ലോ, ഈ കൂനൻ്റെ മുഖഭാവം ഒക്കെ നമ്മൾ വേറെ സങ്കല്പിച്ചിട്ടുണ്ട്. ആ സങ്കല്പം ഇതുമായിട്ടുള്ള വ്യത്യാസവും അതെ. അപ്പം ഇങ്ങനെ നമ്മൾ വായിച്ച കഥ, ചരിത്രം, ജിൻവാൽ ജീൻ എന്ന് പറയുന്ന നമ്മൾ പഠിച്ച കഥാപാത്രങ്ങൾ, ഇങ്ങനെ നിരവധിയായ ഫ്രഞ്ച് സാഹിത്യം നമ്മളെ പരിചയപ്പെടുത്തിയ കഥാസന്ദർഭങ്ങളും കഥാലോകവും കലാ അല്ലെങ്കിൽ കഥയിലെ കഥാപാത്രങ്ങളും ഇതെല്ലാം നടന്നുപോയ വഴികളാണ് നമുക്ക് ഈ പാരീസിലൂടെ നടക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അത് ഇത് ഇത്തരം യാത്രകൾ ആസ്വാദ്യമാകുന്നത്, ചിലരെൻ്റെ അടുത്ത് പറയാറുണ്ട് യാത്ര നമുക്കിഷ്ടമല്ല, ചിലർ പറയാറുണ്ട് യാത്ര ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. പക്ഷെ അവർ യാത്ര ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ യാത്ര ഒരു 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 ഭാരമായി മാറുന്നതോ എപ്പോഴാണെന്ന് ചോദിച്ചാൽ, യാത്രയ്ക്ക് വേണ്ടിയുള്ള യാത്രയും ഭാണ്ഡം ചുമക്കാനുള്ള യാത്രകളുമായി അത് മാറുമ്പോഴാണ്. ഈ ഭാണ്ഡം ചുമന്നുകൊണ്ട് യാത്രയാണ്, ഭാണ്ഡം ഉപേക്ഷിക്കുക, ഭാണ്ഡം യാത്രയുടെ ആവശ്യവസ്തു അല്ല. നിങ്ങൾക്ക് വേണ്ടത് ആ ലോകത്തെ
മറ്റൊരാംഗിളിൽ കാണാനുള്ള ഒരു വീക്ഷണം, അത് സാഹിത്യത്തിലൂടെയാവാം ചരിത്രത്തിലൂടെയാവാം ചരിത്ര പുരുഷന്മാരിലൂടെയാവാം സാഹിത്യത്തിലെ കഥാപാത്രങ്ങളിലൂടെയാവാം, നമുക്ക് അങ്ങനെ പുറകോട്ട് കാലത്തിലേക്ക് നടക്കാൻ കഴിയണം. ഒരു യാത്ര എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായത് മാത്രമല്ല സമയത്തിൻ്റേതുമായ യാത്രയുണ്ട്. ഈ സമയത്തിൻ്റെ നമുക്ക് ഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും യാത്ര ചെയ്യാമെന്നതുപോലെ തന്നെ കാലത്തിൻ്റെ മുന്നോട്ടും പിന്നോട്ടും നിങ്ങൾക്ക് വശങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കഴിയും. കാലത്തിൻ്റെ പിന്നോട്ടുള്ള യാത്രയ്ക്കാണ് ചരിത്രാന്വേഷണം എന്ന് പറയുന്നത്, മുന്നോട്ടുള്ള യാത്രയ്ക്കാണ് ഭാവിയിലേക്ക് എന്താണ് ഭാവന എന്ന് നമ്മൾ പറയുന്നത് അല്ലേ, ഇമാജിനേഷൻ. അപ്പം ഇത് രണ്ടും സാധ്യമാണ്. ഇങ്ങനെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ലോകത്തെ, ഈ ഭൂമിയെ, ഭൂമിയുടെ അത്ഭുതങ്ങളെ, ഭൂമിയുടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മാസ്മരികതകളെ ഒക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അത് വലിയൊരു അനുഭവമാണ്. പാരീസും ഫ്രാൻസും അത്തരം അത്ഭുതങ്ങളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. നമുക്ക് കുറച്ചു കാലത്ത് ഫ്രഞ്ച് അധിനിവേശ സ്ഥലങ്ങൾ നമുക്കുണ്ടായിരുന്നല്ലോ ഇന്ത്യ, പക്ഷെ അന്നൊന്നും ഫ്രാൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കില്ലല്ലോ. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ഒരു അൽഫോൻസാച്ചനും അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ അല്ലേ. ഇതിലപ്പുറം ഫ്രാൻസിൻ്റെ പാരീസ് കണ്ടു കഴിയുമ്പോഴാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഇവിടെയാണല്ലോ, എന്തിനാണ് ഇവർ ഫ്രഞ്ച് വിപ്ലവം നടത്തിയത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഈ നാട്ടുകാർ നടത്തിയ ഒരു ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് ബഹുമാനവും ആദരവും തോന്നുന്നത് ഈ മനുഷ്യർ തന്നെയാണോ അത് ചെയ്തതെന്ന് അവിടെ നിന്ന് ചിന്തിക്കുമ്പോഴാണ്. അതുപോലെ പാരീസ് മാത്രമല്ല കേട്ടോ, പാരീസിൽ നിന്ന് ഞാൻ ചില പ്രത്യേക സ്ഥലങ്ങൾ ഇങ്ങനെ തപ്പിയെടുക്കും ഇത്ര യാത്രകളിൽ. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ മ്യൂസിയങ്ങൾ കണ്ടു, നോത്തർഡാം കണ്ടു, പിന്നെ ഈഫൽ ടവറിൻ്റെ രാത്രി കാഴ്ച കണ്ടു, പിറ്റേ ദിവസം പകൽ പോയി ഈഫൽ ടവർ കണ്ടിരുന്നു. രണ്ടാം ദിവസം എന്ത് ചെയ്യും? അപ്പോൾ അന്നത്തേക്ക് ഒരു പരിപാടി ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ സുഹൃത്തുക്കളെയും കൂട്ടി അവിടെ ഒരു ഈ ടൂർ ബുക്ക് ചെയ്യുന്ന ഒരു ഓഫീസുണ്ട്, അവിടെ പട്ടണങ്ങളിൽ എവിടെ പലയിടത്തും ഇങ്ങനെ ഉണ്ടാവും പല ടൂർ ബുക്കിംഗ് ഓഫീസുകൾ. അത്ര ഒരിടത്ത് ചെന്ന് കഴിയുമ്പം ഒരു ബ്രോഷർ എനിക്ക് കിട്ടി. അതിൽ മോണ്ട് സാൻ മിഷേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പടം ഞാൻ കണ്ടു. അതായത് കടൽ തീരത്തിരിക്കുന്ന ഒരു ചിരട്ടയിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ കമത്തി വെച്ചിട്ട് മണ്ണപ്പം ചുടുക എന്ന് പറയുമല്ലോ, ആ മൺകൂനയ്ക്ക് ഒരു ഒരു വലിയൊരു മലയുടെ വലിപ്പം ഉണ്ടെന്ന് തന്നെ സങ്കല്പിക്കുക. അങ്ങനെ വിശാലമായി ഒന്നുമില്ലാത്ത പരന്ന കടൽ തീരത്ത് ഈ ഒരു മൺകൂന പോലെ ഒരു ചിരട്ട കൊണ്ട് മണ്ണപ്പം ചുട്ടതുപോലെ ഒരു കൂറ്റൻ പാറ ഇരിക്കുന്നു. ഈ പാറയ്ക്ക് കൂർത്ത അഗ്രമുള്ള ഒരു കിരീടമെടുത്ത് ആ പാറയുടെ മുകളിൽ വെച്ചതുപോലെ അതിൻ്റെ മുകളിൽ ഒരു കോട്ടയും ഒരു വലിയൊരു മൊണാസ്ട്രിയും. ഓ, ഈ മൺകൂനയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ഈ മലയ്ക്ക് ചുറ്റുമായി ഒരു നഗരം രൂപപ്പെട്ടിരിക്കുന്നു. നഗര ചുറ്റും എന്ന് പറയത്തില്ല, ഇതിൻ്റെ പാർശ്വങ്ങളിൽ, ഈ പാറയുടെ കൂറ്റൻ പാറയുടെ പാർശ്വങ്ങളിൽ പാറയുടെ വശങ്ങളിൽ, അല്ലാതെ നിലത്തില്ല, നിലത്ത് മണൽപ്പരപ്പ്, ഈ മണൽപ്പരപ്പ് എന്ന് പറയുന്നത് അനന്തമായിട്ട് കിടക്കുകയാണ്. വേലിയേറ്റം വരുമ്പോൾ ഈ പാറ കരയിൽ നിന്ന് വെള്ളത്തിന് നടുക്കാവും. വേലി ഇറക്ക സമയത്ത് നമുക്ക് ഈ മണലിലൂടെ അല്ലെങ്കിൽ ഈ പരപ്പിലൂടെ നടന്ന് ഈ പാറയിലേക്ക് ചെന്ന് കയറാം. പാറ എന്ന് പറയുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് അതിനൊരു പട്ടണത്തെ ഉൾക്കൊള്ളാനുള്ള ഇതിൻ്റെ വശങ്ങളിൽ ഒട്ടിച്ചു വെച്ചതുപോലെ പട്ടണത്തെ വളർത്താനും കഴിയുമെങ്കിൽ എത്ര വലിപ്പം ഉണ്ടാവും. ഈ പാറയെ ആസ്വദിക്കണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ പുറകിൽ നിന്ന് നോക്കണം. കടലിൻ്റെ പശ്ചാത്തലത്തിൽ മണൽ പരപ്പിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ട് അതിൻ്റെ പരിസരത്തെങ്ങനെയും മറ്റൊരു പാറ അതുപോലെ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. നോർമണ്ടി എന്ന് പറയുന്ന തീരത്തിനടുത്താണിത്, ഫ്രാൻസിൻ്റെ മറ്റേ അറ്റ്ലാന്റിക് തീരത്താണിത്. ഈ നോർമണ്ടി തീരത്തേക്കാണ് പണ്ട് ബ്രിട്ടീഷ് US സൈന്യം ഹിറ്റ്ലറെ ആക്രമിക്കാനായി അല്ലെങ്കിൽ ഫ്രാൻസിനെ രക്ഷപ്പെടുത്താനായി കടൽ കടന്ന് ഇംഗ്ലീഷ് ചാനൽ കടന്ന് കയറി വരുന്നത്. അപ്പോൾ ആ നോർമണ്ടിയുടെ ഏകദേശം സമീപമാണെന്ന് വേണേൽ പറയാം. ഈ പാറ മോണ്ട് സാൻ മിഷേൽ എന്ന് പറയും. അതിനുള്ളിലൊരു മൊണാസ്ട്രി ഉണ്ട്. ഈ മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സന്യാസിമാർ താമസിക്കുന്ന സ്ഥലം. പണ്ടതൊരു കോട്ടയായിരുന്നു, തടവറയായിരുന്നു, അതിനൊത്തിരി ചരിത്രങ്ങളുണ്ട്. കാരണം അറിയാമല്ലോ യൂറോപ്പിലെ ഇത്തരം മൊണാസ്ട്രികൾക്കൊക്കെ നീണ്ട കഥയുണ്ട്. ചിലത് കറുത്ത കഥയാണ്, ചിലത് വെളുത്ത കഥയാണ് എന്നുള്ള വ്യത്യാസം. അതെ, വെളുപ്പിന് 6 മണിക്ക് പാരീസിൽ നിന്ന് പുറപ്പെട്ട ഒരു ബസ്സിലാണ്, ഏതാണ്ട് 4 മണിക്കൂർ യാത്രയാണ് ഇവിടെ വരാൻ ഈ മോണ്ട് സാൻ മിഷേലിലേക്ക്. ഒരു 10-11 മണിയാകുമ്പോൾ ഇവിടെ എത്തും. നമുക്കൊരു 3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാം, 3-4 മണിക്കൂർ. ഒരു 2 മണിക്ക് തിരിച്ചു പോകും.
രണ്ടോ രണ്ടരയ്ക്കോ തിരിച്ചു പോവും. തിരിച്ചു പോയാൽ സന്ധ്യയോടെ ഇവിടെ ഇരുട്ട് വീണ് കഴിഞ്ഞ് നമ്മൾ പാരീസ് തിരിച്ചെത്തും. ഒരു ദിവസത്തെ യാത്രയാണിത്. ഇതിലെ രസകരമായ കാര്യം ഇതൊന്നുമല്ല, ഈ ഫ്രാൻസിൽ എൻ്റെ ഒരു ബന്ധു ഒരു വൈദികനുണ്ട്. അപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹം നാട്ടി വന്നു. നാട്ടി വന്നപ്പോൾ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എന്തിനാണ്, അപ്പം എന്നെ വിളിച്ചു, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. വന്നു, ഒരു അവധി ദിവസമാണ്, ഒരു ഞായറാഴ്ച മറ്റാണ്. അദ്ദേഹം വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതം എന്നെ അറിയിക്കാനാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈദികൻ അവിടെ അന്ന് ഈ ടെലിവിഷൻ ചാനൽ ഇവരുടെ മൊണാസ്ട്രിയിൽ, ഇതേ ഒരു സന്യാസി സമൂഹത്തിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൊണാസ്ട്രിയാണ് അവിടെ. അവിടെ അദ്ദേഹത്തിൻ്റെ വൈദികരെ അല്ലെങ്കിൽ സന്യാസികളെയൊക്കെ ഈ ടെലിവിഷൻ കാണിക്കും, നമ്മളുടെ പരിപാടിയൊക്കെ സഞ്ചാരം കാണിക്കും. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മോൺ സാൻ മിഷേൽ കാണുന്നത്. അപ്പോൾ ഈ സന്യാസിമാരെല്ലാം കൂടെ കൂടി തീരുമാനിച്ചു, നമുക്ക് മോൺ സാൻ മിഷേൽ കാണാൻ പോകാം. അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഈ സന്യാസിമാരും ഈ വൈദികനൊക്കെ കൂടെ കൂടി മോൺ സാൻ മിഷേൽ കാണാൻ പോവുകയും അത് അത്ഭുതപ്പെടുത്തിയെന്ന് അവർ പറയുകയും ആ അത്ഭുതത്തിന് കാരണം നമ്മൾ കാണിച്ച ഈ പരിപാടിയാണ് എന്ന് അത് പറയാൻ വേണ്ടി, അതിൻ്റെ പേരിൽ അച്ഛനെ ബാക്കിയുള്ള ബഹുമാനിക്കുന്നു എന്ന് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് പാരീസിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? പാരീസിൽ മൂന്ന് ദിവസം പാരീസിൽ. ഇതെല്ലാം മൂന്നോ നാല് ദിവസങ്ങൾ വെച്ചാണല്ലോ. ഏറ്റവും കൂടുതൽ സമയം എനിക്ക് തോന്നുന്നത് ഇറ്റലിയിലായിരുന്നു. അവിടെ പോയി പിന്നെ അല്ല, അവിടെ നിന്ന് പാരീസിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്, ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരുക. പക്ഷേ ഈ 12 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ നമ്മളുടെ ഈ സുഹൃത്തുക്കൾക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ തുടങ്ങി. അതായത് യാത്രയേക്കാൾ ഇതിനകത്ത് ഭക്ഷണം, അതായത് നമ്മളുടെ മലയാളികൾക്ക് എല്ലാം ഇവരൊക്കെ രണ്ടുപേരും ധാരാളം യാത്ര ചെയ്യുന്നവരാണ്, അവർക്ക് അങ്ങനെ ഭക്ഷണത്തിൽ വലിയ ആശങ്കയുള്ളവരൊന്നും അല്ല. പക്ഷേ ഏത് മലയാളിയും എനിക്കറിയാം, അത് നിരന്തരം യാത്ര ചെയ്യുന്ന എനിക്കും ഒരു 10-12 ദിവസം കഴിയുമ്പോഴേക്കും ഈ യൂറോപ്യൻ ഭക്ഷണം നമുക്ക് വെറുത്തു തുടങ്ങും. അത് എത്ര നല്ല യൂറോപ്യൻ ഫുഡാണെങ്കിലും നമ്മളപ്പോൾ ഇരുന്ന് സ്വപ്നങ്ങൾ കാണുന്നത് എന്താണെന്നറിയോ, ഒരു പ്ലേറ്റിൽ നല്ല കുത്തരിച്ചോറ്, നല്ല കാളൻ അല്പം ഒഴിച്ച്, കുടമ്പുളിയിട്ട് വറ്റിച്ച മീൻകറി ഉണ്ടെങ്കിൽ നല്ലത്, കുറച്ച് അച്ചാറും കൂടെ. അപ്പം ഞാൻ ഇവരീ അസ്വസ്ഥത 10 ദിവസം കഴിഞ്ഞപ്പോൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ ഇടയ്ക്ക് ഞാൻ തനിച്ച് ചില സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കും, എന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഒരു ഇന്നിടത്ത് കണ്ടാൽ മതി എന്ന് പറയും. കാരണം ഈ പാരീസിലൂടെ നടക്കുമ്പോൾ എല്ലായിടത്തും അവർക്ക് ഇഷ്ടമുള്ളതിലൂടെ നടക്കാം, ചിലർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ താല്പര്യം കാണും, അത് നടന്നോട്ടെ, എനിക്ക് എൻ്റെ പണിയും നടക്കുമല്ലോ. അപ്പോൾ ഒരു നടത്തെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ പറയും, ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, ഗംഭീരം കേരള ഫുഡ്, ചോറ് അത് ഈ പച്ചരിച്ചോറല്ല, നല്ല കുത്തരിച്ചോറ്, പുളിശ്ശേരി, സാമ്പാർ, ഇങ്ങനെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഹൈലൈറ്റ് കുടമ്പുളിയിട്ട് പറ്റിച്ച മീനാണ്, മീൻകറി. അതെങ്ങനെ അവർക്ക് ഈ ഫ്രഷ് മീൻ കിട്ടുന്നു എന്നറിയത്തില്ല. ഇതെല്ലാം പറഞ്ഞ് ഇങ്ങനെ പറയും. അപ്പോഴത്തേക്ക് ഇവരുടെ ആകാംക്ഷയങ്ങ മൂർധന്യാവസ്ഥയിലേക്ക്, നമുക്ക് അവിടെ തന്നെ പോകണം എന്ന് പറയും. ശരി. അപ്പോൾ ഇങ്ങനെ ഇവരെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ പറയും, അതെ, അങ്ങനെ ഒരു ഹോട്ടലാണ് ഞാനും അന്വേഷിച്ച് നടന്നത്, പക്ഷേ അത് പാരീസിലില്ല. അപ്പം ഈ 10 ദിവസം യൂറോപ്പിൽ കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോഴേക്കും ഇത്തരമൊരു ഫുഡിനോടുള്ള അമിതമായ ഒരു ആർത്തിയിലേക്ക് നമ്മളെത്തും. പിന്നെ ഇത് തീർക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോകും. ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ ഫ്രൈഡ് റൈസ് കിട്ടും. ചോറെങ്കിലും ആണല്ലോ, ചോറാണല്ലോ എന്ന്, അതിനകത്ത് മുട്ടയോ ഇറച്ചിയോ ഒക്കെ ആയിരിക്കുമല്ലോ. ഫ്രൈഡ് റൈസ് കഴിക്കും, ഒപ്പം ഈ മുളകിൻ്റെ ചെറിയ ചമ്മന്തിയോട് കൊണ്ട് നോക്കും. അത് നമ്മളതിൻ്റെ 3-4 പാത്രങ്ങൾ മേടിക്കും. സാധാരണ ഇത്രയും മുളക് ചമ്മന്തി യൂറോപ്പിൽ ആരും വാങ്ങാറില്ല. എന്നിട്ട് ഈ ചോറിനകത്തേക്ക് ഈ മുളക് ചമ്മന്തി ഇട്ട് കുഴച്ച് ഇത് വായിലേക്ക് വെച്ചാൽ അങ്ങ് പൊള്ളിപ്പോകുന്ന മട്ടിലുള്ള എരിവോടുകൂടി കഴിക്കും. എന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകി നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തോട്ടി വരും. അങ്ങനെയാണ് നാടിനോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ആ മുളക് ചമ്മന്തി ചേർത്തുള്ള ചോറിൻ്റെ പോലും ഒരു ആസ്വാദ്യത എത്രയായിരുന്നറിയോ. അപ്പോൾ അങ്ങനെ അവസാനത്തെ ദിവസം വൈകുന്നേരം ഞങ്ങളിങ്ങനെ അവിടുത്തെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി ചോറുമുണ്ട്,
തിരിച്ച് പിറ്റേന്ന് രാവിലെ കുറച്ച് കാഴ്ചകളും കണ്ട് ഒരു സബ്വേ ട്രെയിൻ പിടിച്ച് ചാൾസ് ഡി ഗോൾ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയി അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. പഴയതൊരു സിനിമയ്ക്ക് അത് പ്രേമസുഹൃത്ത് ഒരു ഉത്തരേന്ത്യം കണ്ട് കഴിഞ്ഞിട്ട് ചപ്പാത്തി നിന്ന് മടുത്തിട്ട് ആരോ ചോറിന് നിന്നിട്ട് അടുത്തിട്ട് ചോറുകാരിയോ. അല്ല, അതൊരു വലിയ സംഭവം തന്നെ കേട്ടോ. ശരിക്കും എൻ്റെ ഒരു വേറൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം യാത്രകൾ വളരെ ഇഷ്ടമാണ്, പക്ഷേ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും പുള്ളിയുടെ ജോലി ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചകളിലേക്ക് പോകുക എന്നുള്ളതല്ല, ആ ഹോട്ടലിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റടവിൽ എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടോ, നിവൃത്തിയുണ്ടോ, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടോ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഇഡ്ഡലിയും സാമ്പാറും കിട്ടുമോ രാവിലെ, ഇതന്വേഷിക്കില്ല. ഇതില്ലാതെ പുള്ളിക്ക് നേരം വെളുത്തൊന്നും തോന്നിയല്ല. അപ്പം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എത്ര മോഡേണാണ്, ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്, നിരന്തരം യാത്രകളാണെന്നൊക്കെ പറഞ്ഞാലും ഒരു 6, 7, 8 ദിവസം കഴിയുമ്പോൾ ഒരല്പം ചോറ്, ഒരു 2 ഇഡ്ഡലി, ഒരു കുറ്റി പുട്ട്, ഇതൊക്കെ നമ്മളുടെ വലിയ ആഗ്രഹങ്ങളായിട്ട് മാറും. ഭക്ഷണം അത് നമ്മുടെ നാടിൻ്റെ ഭക്ഷണം, ഭക്ഷണം പറഞ്ഞ മാതൃഭക്ഷണം കിടക്കും. ഓരോ ദിവസവും അവസാനിക്കുന്നത് സൂര്യാസ്തമനത്തോടെയാണ് എന്ന് നാം കരുതുന്നു. പക്ഷേ സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല, നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയാണ്. ആ ഭൂമിയിലെ യാത്രികൻ്റെ അനുഭവങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, ഇനിയും തുടരും.